നിശ്ചയമായി ഇത്ര സൗഭാഗ്യം നിഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നതിനാ തന്നുയർത്തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ തന്നുയർത്തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ ഒന്നിനും തന്നിടമെന്നിയെ വേണം വിശ്വാസത്തോടെ പാടിക്കാശ്വാസമെന്നിൽ തന്നതിനാൽവരി നാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങിയില്ല മൃത്യുവേനവനത്യുന്നതെന്നിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ മൃത്യുവേനവനത്യുന്നതെന്നിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ ഒരാഴ്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും സ്മരിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാഴ്ചയാണ്. അത് വർഷത്തിലൊരിക്കൽ മാത്രം നമ്മൾ കൂടി വന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്ന ആ വലിയ പദവി. പക്ഷെ പലപ്പോഴും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളെ മാത്രം കണ്ട് ആ കഷ്ടങ്ങളൊക്കെ നമ്മളൊരു തരത്തിൽ അനുകരിക്കുകയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. കുരിശ് ചുമന്നുകൊണ്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച പദവികൾ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, നന്മകൾ, സൗഖ്യം അല്ലേ, അത് നമ്മൾ കാണാതെ പോരുത് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഒരു ദേവദാസം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പറ്റി ഒറ്റ വാക്കിൽ പറയാമോ? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു, ഒറ്റ വാക്കിലോ? അതായത് ഒരു വരി പറയരുത്, ഒരു വാക്ക്. അദ്ദേഹം ചിന്തിച്ചു, ഒരു വാക്കിലെങ്ങനെ പറയും? യേശു ക്രിസ്തു ക്രൂശിലൂടെ എന്താണ് നമുക്ക് നേടിത്തന്നതെന്നുള്ളത് ഒറ്റ വാക്കിലെങ്ങനെ പറയും? പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിനൊരു ജ്ഞാനം കൊടുത്തു എന്ന് വേണേൽ പറയാം. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പറയാം. അദ്ദേഹം പറഞ്ഞു, എക്സ്ചേഞ്ച്, കൈമാറ്റം. അപ്പോൾ ചോദിച്ചവർ ചോദിച്ചു, ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് എക്സ്ചേഞ്ച്? അതായത് ക്രൂശിൽ യേശു കൈമാറ്റം ചെയ്തത് പിതാവായ ദൈവം പാപത്തിന് ഒരു ശിക്ഷ വിധിച്ചിരുന്നു, അത് മരണശിക്ഷയാണ്. ആരാണ് പാപം ചെയ്തത്? യേശുവല്ല, നമ്മളാണ് പാപം ചെയ്തത് അല്ലേ. ആദാം തുടങ്ങി നമ്മളെല്ലാവരും പാപികളായി ജനിക്കുന്നത് കൊണ്ട് നാം പാപം ചെയ്യുന്നു. നാം പാപം ചെയ്തിട്ട് പാപികളാകുന്നതല്ല, നാം പാപം
ചെയ്യാതെ തന്നെ പാപികളായിട്ട് തന്നെയാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി നമ്മൾ പാപം ചെയ്യണമെന്നില്ല, നമ്മൾ പാപികളാണ്. പാപത്തിൻ്റെ ഒരു ശിക്ഷ പിതാവായ ദൈവം വിധിച്ചിട്ടുണ്ട്, അത് മരണശിക്ഷയാണ്. അപ്പോൾ ആ മരണശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, പിതാവേ അവർക്ക് പകരമായി ഞാൻ മരിക്കുക. അതിൻ്റെ അർത്ഥം അവരെ ശിക്ഷിക്കരുത്, അവർക്ക് വിധിച്ച ശിക്ഷ ഞാൻ സ്വയമേ ഞാൻ ഏറ്റെടുത്ത് ഞാൻ മരിക്കാം. ഞാൻ മരിച്ചാൽ അവർ ജീവിക്കുമല്ലോ, എന്നെ ശിക്ഷിച്ചാൽ അവർക്ക് പിന്നെ ശിക്ഷയില്ലല്ലോ. അപ്പോൾ ആ ക്രൂശിൽ നടന്ന കൈമാറ്റം നമുക്ക് ഇളവ് ലഭിച്ചു. പക്ഷേ യേശു ആ ശിക്ഷ ഏറ്റെടുത്തു, അതൊരു കൈമാറ്റമായിരുന്നു. യേശു മരിച്ചു, കാൽവറി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ അവിടെ ഒരു കൈമാറ്റം നടന്നു, യേശു മരണം യേശു അങ്ങെടുത്തു, നമുക്ക് ജീവൻ തന്നു. നമ്മൾ ശാപത്തിന് കീഴിലായിരുന്നു, അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരായിരുന്നു. എക്സ്ചേഞ്ച് എന്താണ്? ആ ശാപം യേശു അങ്ങെടുത്തു. പക്ഷേ നമുക്ക് ലഭിച്ചതോ, കൈമാറ്റം ചെയ്ത് നമുക്ക് ലഭിച്ചതോ അനുഗ്രഹങ്ങൾ അല്ലേ. രോഗസൗഖ്യം നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ആ കാൽവറി ക്രൂശിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നന്മകൾ, അനുഭവങ്ങൾ എത്രയാണ് പ്രിയപ്പെട്ടവരെ. ഈ ആഴ്ചയെന്നല്ല, എല്ലാ ദിവസവും ക്രൂശിലൂടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന സകലത്തിനും നമ്മൾ നന്ദി പറയാൻ കടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പം, അവിടെ ഒരു ഗ്രാമത്തിൽ യേശു ചെല്ലുമ്പോൾ കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, കുഷ്ഠരോഗിയെ സംബന്ധിച്ചോളം സമൂഹത്തിൽ അവന് പരസ്യമായി കടന്നു വരാൻ പാടില്ല, ആരെയും സ്പർശിക്കാനൊന്നും പാടേയില്ല അല്ലേ. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കുഷ്ഠരോഗിയാണ് തൊട്ടുപോയെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഇന്നത്തെ ഈ ക്വാറന്റൈൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും അന്നത്തെ കാലത്ത് ഈ കുഷ്ഠരോഗികളോടുള്ള ബന്ധത്തിലൊക്കെയാണ് അന്ന് ബൈബിളിൽ കാണുന്നത്. ഇനി ഈ കുഷ്ഠരോഗി അഥവാ ഒരു വഴി കൂടെ പാസ് ചെയ്യണമെങ്കിൽ അയാൾ ഉറക്കെ ഞാൻ അശുദ്ധനെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. അബദ്ധത്തിൽ പോലും മറ്റാരും ഇദ്ദേഹത്തെ എതിർപെട്ട് ചെല്ലരുത്, ഇതാണ് വിഷയം. അപ്പം അകലെ നിന്നുകൊണ്ടാണ് ഈ 10 കുഷ്ഠരോഗികൾ യേശുവിനോട് വിളിക്കുകയാണ്, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ലോർഡ് ജീസസ് ഹാവ് മേഴ്സി ഓൺ അസ്, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവരുടെ അവസ്ഥ ഓർക്കണം. അവർക്ക് സമൂഹത്തിൽ പരസ്യമായി ഇറങ്ങി നടക്കാൻ കഴിയില്ല, സാധാരണ ആൾക്കാർ ചെയ്യുന്ന ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലേ, അവർക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള അവർ മടുത്തിട്ട് നിരാശരായി, അവർക്കൊറ്റ ആശ്രയമേ ഉള്ളൂ യേശുവിനോട് പോയെന്ന് നിലവിളിക്കുക. അവർ യേശുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൂരെ മാറി എന്ന് ഉറക്കം നിലവിളിക്കുകയാണ്, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവനവരെ കണ്ടിട്ട് യേശു അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് വായിക്കാം. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായി യേശുവിൻ്റെ അടുത്തൊരു രോഗി വന്നാൽ ആ രോഗിയെ സൗഖ്യമാക്കിയ രീതി ഓരോ സംഭവത്തിലും വ്യത്യസ്തമായിട്ടാണ്. നമുക്കറിയാം, ചിലരെ തൊട്ട് സൗഖ്യമാക്കി, ചിലരെ ഈ പറഞ്ഞ പോലെ വചനമയച്ച് സൗഖ്യമാക്കി, വേറെ ചിലർ യേശു തൊട്ടില്ല യേശുവിനെ വന്ന് തൊട്ടു, വേറെ കണ്ണുകാണാത്ത ചിലരുടെ സൗഖ്യം നമുക്കറിയാം, തുപ്പി ചേറിൽ തുപ്പി അതിങ്ങനെ കുഴച്ച് കണ്ണിൽ വെച്ചു അല്ലേ. അങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ രീതിയിലാണ് യേശു പലരെയും സൗഖ്യമാക്കിയത്. ഇവിടെയാണ് വളരെ രസം. നിങ്ങൾ പോയി പുരോഹിതന്മാരെ നിങ്ങൾ കൊണ്ട് കാണിക്കും. നിങ്ങൾ അത് അന്നത്തെ ഒരു രീതിയാണ്. ഇത് ഇങ്ങനത്തെ ഒരു കുഷ്ഠമോ ഇങ്ങനത്തെ ഒരു തൊക്ക രോഗമോ ഒക്കെ മാറിയാൽ സർട്ടിഫൈ ചെയ്യണം. ഇന്ന് നമുക്കറിയാലോ, ഇപ്പം നമുക്ക് അധികം മനസ്സിലാവും, കോവിഡ് വന്നിട്ട് പോയാൽ പോയി ടെസ്റ്റ് ചെയ്ത് കോവിഡ് നെഗറ്റീവ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പരസ്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റൂ, ശരിയല്ലേ. ഇപ്പം എന്തിന് ഒരു അന്യസംസ്ഥാനത്തേക്ക് പോകണേ പോലും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഒരു വിമാനത്തിൽ യാത്രയാണെങ്കിൽ ഇപ്പം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. ഇതുപോലെ അന്നൊരു കുഷ്ഠരോഗിക്ക് കുഷ്ഠരോഗം മാറിയാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അതെവിടെ നിന്നാണ് കിട്ടേണ്ടത്? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നല്ല, പുരോഹിതൻ കണ്ട് ബോധ്യപ്പെടണം അല്ലേ. എന്നിട്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒരു ചെറിയൊരു യാഗമൊക്കെ കഴിച്ച് ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് അത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നത് ഇനി ഇദ്ദേഹത്തിന് കുഷ്ഠമില്ല. അപ്പോൾ യേശു പറയാം, നിങ്ങൾ നേരെ പോയി പുരോഹിതനെ കണ്ട് നിങ്ങളെ തന്നെ കാണിക്കുക, അതായത് പോയി സർട്ടിഫൈ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എപ്പോഴാണ് യേശു ഇവരെ സൗഖ്യമാക്കിയത്? യേശു തൊട്ടില്ലല്ലോ, യേശു ഒരു വാക്കും സൗഖ്യമാകാം എന്ന് പറഞ്ഞില്ലല്ലോ
അല്ലേ? ഒന്നും ചെയ്തില്ല. യേശു ഒന്നും ചെയ്യാതെ പറയുക, നിങ്ങൾ പോയി പുരോഹിതനെ കണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തോ എന്നാണ് പറയുന്നത്. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ലൂക്കോസ് 17:14. പോകയിൽ തന്നെ അവർ ശുദ്ധരായിത്തീർന്നു. പോകയിൽ തന്നെ അവർ, ശരി, യേശു ഒന്നും ചെയ്യുന്നില്ല, പുരോഹിതനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. ശരി, പുരോഹിതൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞ് നടന്നു. പക്ഷേ ആ പോകുന്ന വഴിക്ക് അവർക്ക് സൗഖ്യം വന്നു. പലപ്പോഴും ഇതൊരു ചോദ്യമാണ്, അവർക്ക് എപ്പോഴാണ് സൗഖ്യം വന്നത്? അവർ യേശു പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയപ്പോൾ, അവർ പുരോഹിതൻ്റെ അടുത്ത് എത്തിയില്ല, പുരോഹിതൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർക്ക് സൗഖ്യം വന്നെന്നല്ല, പോകയിൽ അവർ പോകാൻ മനസ്സ് വെച്ച് ഒരു പടി മുന്നോട്ട് നടന്നപ്പം തന്നെ അവർക്ക് സൗഖ്യം വന്നു. ഇവിടെയാണ് ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോട് എന്തെങ്കിലും അനുസരിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് നമ്മൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനുസരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവിടെ അത്ഭുതം സംഭവിക്കും. ഇത് മറക്കരുത് അല്ലേ? നമ്മൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതമെല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അത്ഭുതം നടന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാം. ഇതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ? എൻ്റെ രോഗം മാറട്ടെ എന്നാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പക്ഷേ ഇവിടെ യേശു ഇത്രയേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിക്കണം. ശരി, അവർ തിരിഞ്ഞ് നടന്നു. പക്ഷേ ആ പോകുന്ന വഴിക്ക് അവർക്ക് സൗഖ്യം വന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുരോഹിതൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പോകുന്ന വഴിക്ക് സൗഖ്യം വന്നു. പക്ഷേ 15 അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. ഇതാണ് എൻ്റെ വിഷയം. 10 വന്നു, 10 യേശു പറഞ്ഞയച്ചു. സൗഖ്യമാക്കാതെയല്ല പറഞ്ഞു വെച്ചത്, സൗഖ്യമാക്കാനാണ് പറഞ്ഞു വിട്ടത്. പക്ഷേ അവർ പോകുന്ന വഴിക്കാണ് സൗഖ്യം വന്നത്. 10 സൗഖ്യം വന്നു. പക്ഷേ അതിൽ ഒരുത്തന് സൗഖ്യം വന്നത് കണ്ടപ്പം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നേരത്തെ ഇവർ നിലവിളിച്ചു, യേശുവേ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇപ്പോൾ സൗഖ്യം വന്നപ്പോൾ അതിൽ ഒരുത്തൻ മാത്രം ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മളും പലപ്പോഴും കഴിഞ്ഞൊരു വർഷം ഈ കോവിഡ് കാലത്ത്, ദൈവം ഈ ലോക്ക്ഡൗൺ കാലത്തും ഈ മഹാമാരി വളരെ തീവ്രമായി നമ്മുടെ ദേശത്തുണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മളും ദൈവത്തോട് നിലവിളിച്ചു, ദൈവം നമ്മളെയൊക്കെ കാത്തു സൂക്ഷിച്ചു. ഒരുപക്ഷേ നമ്മുടെ ഇടയിൽ തന്നെ കോവിഡ് രോഗം വന്നവരുണ്ട്, അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും സൗഖ്യം വന്നതുകൊണ്ടല്ലേ ഇന്ന് നമ്മളിവിടെ ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മളും ദൈവത്തോട് നിലവിളിച്ചു, ദൈവം സൗഖ്യം തന്നു. പക്ഷേ ദൈവം സൗഖ്യം തന്നപ്പോൾ മഹത്വം നമ്മൾ ആർക്കാണ് കൊടുത്തത്? ഇവിടെ ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം വന്നെന്ന് കണ്ടപ്പോൾ അവൻ ഉച്ചത്തിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലേ നമുക്ക് ഒരുപാട് നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ രോഗസൗഖ്യം. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ നാളുകൾ കോവിഡ് വന്നിട്ടുണ്ടോ? കോവിഡ് വന്ന് ആശുപത്രിയിലായിട്ടുണ്ടോ അല്ലേ? ICU തീർച്ചയായിട്ടും പലരും ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി പേര് കോവിഡ് വന്ന് ആശുപത്രിയിലൊക്കെ ആയി, ഒരാൾ വെന്റിലേറ്ററിൽ വരെ ആയിപ്പോയി. പക്ഷേ ദൈവകൃപയാൽ എല്ലാവരും സൗഖ്യം പ്രാപിച്ച് മടങ്ങി വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിനോടകം വന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ദൈവം നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ, നാം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം കരുണ തോന്നി നമ്മളെ സൗഖ്യമാക്കി. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടോ? ഇനി മഹത്വം കൊടുത്തുകൊണ്ട് അവൻ മടങ്ങി വന്നു, അവൻ്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു. ഇത്രയും കൂടി എഴുതിയിട്ടുണ്ട് ഇവിടെ. ലൂക്കോസ് 17:16 ഇപ്പം വായിച്ചത്. മടങ്ങി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. നമ്മൾ മടങ്ങി യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരു തർജ്ജമയിൽ ആൻഡ് ഹി ഫെൽ അറ്റ് ഹിസ് ഫീറ്റ് ആൻഡ് വർഷിപ്ഡ് ഹിം എന്നാണ്. അവൻ കാലിൽ വീണ് നമസ്കരിച്ചു അല്ലെങ്കിൽ ആരാധിച്ചു എന്നാണ്. നമ്മളൊത്തിരി ദൈവത്തെ ആരാധിക്കുന്നവരെന്നല്ലേ നമ്മളെപ്പറ്റി നമ്മൾ പറയുന്നത്? പക്ഷേ ആരാധനയുടെ ഒരു മുഖം ദൈവം ചെയ്ത നന്മകൾക്ക് മടങ്ങി അവൻ്റെ സന്നിധിയിൽ വന്ന് നെടുമ്പാട് വീണ് നന്ദി പറയുന്നതാണ് ആരാധന. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ കുറെ പാട്ടുപാടുന്നതും കൈയടിക്കുന്നതും മാത്രമല്ല, ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നതും കൂടിയാണ് ആരാധന. ഈ
കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കുന്ന ഈ ആഴ്ച നമുക്ക് മടങ്ങി വന്ന യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് നമുക്ക് നന്ദി പറയാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ രോഗം സൗഖ്യമാക്കിയത് മാത്രമല്ല പ്രിയപ്പെട്ട, രോഗം വരുന്നത് ശരീരത്തിലാണ്. ഈ ആയുസിലിരിക്കുമ്പോഴാണ് രോഗം വരുന്നത്, ശരിയല്ലേ? ഈ ഭൂമിയിൽ വെച്ചാണ് നമുക്ക് രോഗമൊക്കെ വരുന്നത്. പക്ഷേ ഈ ശരീരമെന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ മാത്രം മതി. കാര്യം ഈ ശരീരം ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് തിരിച്ച് മണ്ണിലേക്ക് പോവും. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു വിലയേറിയ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനൊരു സൗഖ്യം വേണമായിരുന്നു, അല്ലേ? ആ ആത്മാവിനൊരു രോഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഒരു കുഷ്ഠമുണ്ടായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് സൗഖ്യം അതിന് കിട്ടി. എങ്ങനെ കിട്ടി? യേശു ക്രിസ്തുവിൻ്റെ മരണത്താലാണ് എനിക്ക് ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ, അല്ലെങ്കിൽ പാപക്ഷമ കിട്ടിയത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഈ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ എത്രയധികം നാം ഓരോരുത്തരും നാം യേശുവിന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? എത്രയധികം നമ്മൾ യേശുവിന് നന്ദി പറയണം. ഇനി ആ നന്ദി പറയേണ്ടത് ഈ ഒരാഴ്ച മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ആ യേശുവിനെ നമ്മൾ നന്ദി പറയണം. അപ്പോൾ ഈ മടങ്ങി വന്ന് കാൽക്കൽ കവന്ന് വീണ് നന്ദി പറഞ്ഞവൻ ഒരു ശമരിയക്കാരനായിരുന്നു. അപ്പം യേശു ചോദിക്കുകയാണ് 17 വാക്യം, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ, 9 പേർ എവിടെ? കണ്ടോ, യേശുവിന് കണക്കൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വരിക്ക് യേശുവിന് ഇതിൻ്റെ ഒന്നും കണക്കില്ല. യേശുവിനറിയാം നമ്മൾ ആരൊക്കെയാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം ചോദിച്ചതെന്നും ഓരോ അനുഗ്രഹങ്ങൾ ചോദിച്ചതെന്നും ഓരോ ആവശ്യങ്ങളും അവലാദികളൊക്കെ പറഞ്ഞതെന്നും അതിനെന്തൊക്കെയാണ് യേശു പരിഹാരം വരുത്തിയതെന്നൊക്കെ യേശുവിൻ്റെ അവിടെ കണക്കൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? അപ്പോൾ യേശു അവിടെ നോക്കുന്നത് ഈ വന്നവനെ മാത്രമല്ല, യേശു പിന്നെയും നോക്കുക പുറകോട്ട്. എന്താണ് നോക്കുന്നത്? ബാക്കി 9 എവിടെ? അതാണ് യേശു ചോദിക്കുന്നത്. വേർ ആർ ദി അതർ 9? അല്ലേ, നീ വന്നു ശരി, നിന്നെ വരെ ചോദിച്ചിരിക്കുന്നു, പക്ഷേ ബാക്കി 9 എവിടെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 10 പേരാണ് വന്നത്. നിങ്ങൾ 10 പേരാണ് നിലവിളിച്ചുകൊണ്ട് വന്നത്, കരുണയ്ക്കായി അപേക്ഷിച്ചത് നിലവിളിച്ചത് നിങ്ങൾ 10 പേരാണ്. ഞാൻ ഓർക്കുന്നു 10 പേരോട് ഞാൻ പോകാൻ പറഞ്ഞു, പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് 10 പേർക്കും സൗഖ്യം വന്നു, പക്ഷേ മടങ്ങി വന്നത് നീ മാത്രമാണല്ലോ, ബാക്കി 9 എവിടെ? ആ ഒരാളെങ്കിലും വന്നല്ലോ എന്നല്ലേ യേശു പറഞ്ഞത്, ബാക്കി 9 എവിടെ? എന്നെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, ഇതിലേത് കൂട്ടത്തിലാണ് നിങ്ങൾ? ഈ വന്ന ആളിൻ്റെ കൂട്ടത്തിലാണോ നമ്മൾ, അതോ വരാത്ത 9 പേരുടെ കൂട്ടത്തിലാണോ? ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പറയും ആ വന്ന കൂട്ടത്തിലാണ് ഞാൻ. സത്യം പറയണം, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നമ്മൾ അപ്പോഴപ്പോഴോ ദൈവസന്നിധിയിൽ വന്ന് അവനോട് അവൻ്റെ കാലിൽ വീണ് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചോളം അവൻ്റെ കുഷ്ഠം മാറിക്കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പക്ഷേ ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, കുഷ്ഠരോഗം ഈ ശരീരത്തിലാണ് വരുന്നത്. കുഷ്ഠരോഗം ഈ ശരീരത്തിൽ ഈ ആയുസിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ പാപം അങ്ങനല്ല, അത് ഈ ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് നമ്മുടെ ഈ ആയുസ്സിനെ ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല ബാധിക്കുന്നത്, പാപം ബാധിക്കുന്നത് നമ്മുടെ നിത്യതയാണ്. നിത്യതയെന്ന് പറഞ്ഞാൽ എന്താ? ഞാനെപ്പോഴും പറയും നിത്യതയെന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും അല്ല പറയേണ്ടത്, യേശുവിനോടൊപ്പം ഒരു നിത്യത, 2 യേശുവിനെ കൂടാതെ ഒരു നിത്യത. യേശുവിനോടൊപ്പമുള്ള നിത്യത അതാണ് സ്വർഗമെന്ന് വേണേൽ പറയാം, അല്ലേ? പക്ഷേ യേശുവിനെ കൂടാതെ ഒരു നിത്യതയുണ്ട്, അൻ എറ്റേണിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ്. അത് ഭയാനകമാണ്, അത് പിശാചിനും അവൻ്റെ കൂട്ടർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് പോയി എന്നേക്കും ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നൊരവസ്ഥ, അത് വളരെ ഭീതിജനകമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനൊരവസ്ഥ നമുക്ക് ആർക്കും വരരുത്. അതുകൊണ്ട് 2 കൈയും കൂപ്പി പറയുകയാണ്, അങ്ങനൊരവസ്ഥ നമുക്ക് ആർക്കും വരരുത്. അങ്ങനൊരവസ്ഥ വരാതിരിക്കാനാണ് പിതാവായ ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുവാൻ, അല്ലേ, ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ് യേശു ക്രിസ്തു ചെയ്തത്. അതിനായി താൻ തിരഞ്ഞെടുത്ത മാർഗം താൻ തന്നെ ആ ക്രൂശിലേറി തൻ്റെ ജീവനെ മറുവലയായി നമുക്ക് പകരമായി ജീവനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ബൈബിളിലൊരു വാക്യമുണ്ട്, ഒരുപക്ഷേ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുവൻ തൻ്റെ ജീവനെ കൊടുക്കുമായിരിക്കും, പക്ഷേ ശത്രുക്കൾക്ക് വേണ്ടി ആരെങ്കിലും കൊടുക്കൂ? ഇല്ല, ഒരിക്കലും കൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിരുന്നോ? നമ്മളൊക്കെ യേശുവിൻ്റെ സ്നേഹിതന്മാരായിരുന്നോ?
നമുക്ക് വേണ്ടി യേശു മരിക്കാൻ അല്ല, നാം യേശുവിൻ്റെ ശത്രുക്കളായിരുന്നു. ആ യേശുവിനെ ക്രൂശിച്ചവരാണ് യേശുവിൻ്റെ ശത്രുക്കളെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന എല്ലാവരും യേശുവിൻ്റെ ശത്രുക്കളാണ്. അങ്ങനെ ശത്രുക്കളായിരുന്ന നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഒറ്റ മാർഗമേ യേശു കണ്ടുള്ളൂ, ആ ക്രൂശിലൂടെ പോവുക. ആ ക്രൂശും ചുമന്നുകൊണ്ട് ആ മലയുടെ മണ്ടയിൽ ചെന്ന് അതിദാരുണമാം വിധം, ഭീതിപ്പെടുത്തുന്ന വിധം ആ യേശു ആ ക്രൂശിലേറി അതികഠിനമായ വേദന അനുഭവിച്ചുകൊണ്ട് ആ ശരീരം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് പിച്ചി ചീന്തി. ശരിക്കും പറഞ്ഞാൽ ആ ക്രൂശിൽ കിടക്കുന്ന കണ്ടാൽ നഗ്നനായിട്ടാണ് ആ ക്രൂശിൽ കിടന്നതെന്നാണ് ചരിത്രം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ചിത്രങ്ങളിലും രൂപങ്ങളിലൊക്കെ ഒരു കൊച്ചു തുണിയെ കൊടുത്ത് കിടക്കുന്നത് കാണുന്നു. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ചെറുപ്പക്കാരൻ, 33.5 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ നഗ്നനായി ആ ക്രൂശിൽ ഒരു മാംസപിണ്ഡം കിടക്കുന്ന പോലെ തോന്നുള്ളൂ, കണ്ടാൽ ആളല്ല എന്ന് തോന്നും, അല്ലെങ്കിൽ വിരൂപമായിരുന്നു. അടിച്ച് വലിയ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് ഉഴവുചാലുകൾ പോലെ ആ ശരീരം കീറി, ഒരു മുൾക്കിരീടമുണ്ടാക്കി തലയിലടിച്ച്, തല മുഴുവൻ പൊട്ടി, തൻ്റെ മുഖത്ത് തുപ്പി, തൻ്റെ രോമം താടിയെല്ലാം പിടിച്ച് വലിച്ച്, ഒടുവിലായിട്ട് ഈ പറഞ്ഞ പോലെ ഇരു കരങ്ങളിലും കൂർത്ത ഇരുമാണികൾ അടിച്ചിറക്കി, കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് മറ്റൊരു അണിയും അടിച്ച്, ഇങ്ങനെ ഏറ്റവും ദാരുണമായിട്ടൊരു ഒരു കൊലയാണ് അവിടെ നടന്നത്. പക്ഷേ അത് മനസ്സോടെ ആ ശാപത്തിൻ്റെ ഒരു ചിഹ്നമാണ് ശരിക്കും പറഞ്ഞാൽ കുരിശ് അന്നത്തെ കാലത്ത്, അല്ലേ? അതൊരു ഇന്ന് കുരിശ് വലിയ ഗമയല്ല, നമ്മൾ വലിയ എല്ലായിടത്തും നമ്മൾ കുരിശ് വലിയ കാര്യമായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ അന്നൊരു ഒരു കുരിശിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ശാപത്തിൻ്റെ ചിഹ്നമാണ്, മരണത്തിൻ്റെ ചിഹ്നമാണ്. പക്ഷേ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എക്സ്ചേഞ്ച്, ആ ക്രൂശിലൂടെ ആ ശാപം അങ്ങോട്ടങ്ങെടുത്തു, അനുഗ്രഹം ഇങ്ങോട്ടിങ്ങി തന്നു. മരണം താൻ തന്നെ വരിച്ചു, ജീവൻ നമുക്കിങ്ങോട്ടിങ്ങി തന്നു, അല്ലേ? അപ്പം എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് കിട്ടി. നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത എല്ലാം അങ്ങോട്ടങ്ങെടുത്തു. അപ്പോൾ ക്രൂശിൽ ഈ ഒരു കൈമാറ്റം നടന്നു പ്രിയപ്പെട്ടവരെ. അപ്പം ക്രൂശിൽ ഈ കൈമാറ്റം നടന്നതിന് ആ 10 കുഷ്ഠരോഗികൾ ഒരുവൻ മാത്രം തിരിച്ചു മടങ്ങി വന്ന് നന്ദി പറഞ്ഞതുപോലെ ഈ നാളുകളിൽ നമുക്കും ഒന്ന് ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയാമോ? ദൈവമേ, അങ്ങനെ സ്നേഹിച്ചതിനായിട്ട് നന്ദി. ഈശോയെ, എനിക്ക് വേണ്ടി അങ്ങ് വന്ന് മരിച്ചതിനായിട്ട് നന്ദി. യേശുവേ, ആ ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് ആ ഗൊൽഗൊഥയിൽ പോയി ഈ കഷ്ടങ്ങളെല്ലാം സഹിച്ചത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണല്ലോ. അത് കാരണം എന്നെ ശിക്ഷിച്ചില്ല, എന്നെ വെറുതെ വിട്ടു. എന്നെ ഈ പറഞ്ഞ പോലെ വെറുതെ വിടാൻ കാരണം ശിക്ഷ അങ്ങ് ഏറ്റെടുത്തുകൊണ്ടാണല്ലോ അപ്പാ. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് എത്ര പേര് ഒന്ന് നന്ദി പറയും പ്രിയപ്പെട്ടവരെ. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം യേശു ശരിക്കും പ്രതീക്ഷിച്ചു മറ്റേ 9 പേരും കൂടെ വരുമെന്ന്. അതാണ് യേശു ഇത്ര ശ്രദ്ധിച്ച് നോക്കുന്നത്. ബാക്കി 9 പേര് എവിടെ എന്ന് ചോദിച്ചു. ഇവനൊരുത്തനെ വന്നുള്ളല്ലോ, ബാക്കി എവിടെ? ഇന്നും ദൈവം ചോദിക്കുന്നു. ഞാൻ ക്രൂശിൽ എൻ്റെ ജീവനെ കൊടുത്തല്ലോ, പക്ഷേ ഞാൻ മറുവലയായ എൻ്റെ ജീവനെ ക്രൂശിൽ കൊടുത്തതിലൂടെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച അനേകരുണ്ടല്ലോ ഈ ഭൂമിയിൽ. അതിലെത്ര പേർ മടങ്ങി വന്ന് ദൈവത്തിന് നന്ദി പറയുന്നു? എന്നെ കേൾക്കുന്ന നിങ്ങൾ, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള അനുഗ്രഹം, ആ നിത്യജീവൻ പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവവേദനാണെങ്കിൽ, എത്രത്തോളം നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന ആ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർത്ത് യേശുവിന് നന്ദി പറയാറുണ്ടോ? ഇല്ലായെങ്കിൽ ഈ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചയിലൊരു തുടക്കമാകട്ടു പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ആഴ്ച നന്ദി പറഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം ഇതേ ആഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കരുത്. എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ ആ നന്ദി ഉണ്ടായിരിക്കണം. യേശുവേ, എന്നെ സ്നേഹിച്ച് എൻ്റെ സ്ഥാനത്ത് വന്ന് എൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് പകരമായി മരിച്ച ആ സ്നേഹം, അതാണ് ശരിയായ സ്നേഹം. അതിനെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന് ബൈബിൾ പറയുന്ന പദം അഗാപ്പേ എന്നുള്ള സ്നേഹമാണ്. അതിൻ്റെ അർത്ഥം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ത്യാഗപരമായി സ്നേഹിക്കുന്നൊരു സ്നേഹത്തെയാണ്, അൺകണ്ടീഷണൽ.
ആൻഡ് സാക്രിഫിഷ്യൽ. അങ്ങനെയുള്ളൊരു സ്നേഹമാണ് കാൽവറി ക്രൂശിലൂടെ യേശു നമുക്ക് തന്ന സ്നേഹം. ആ സ്നേഹത്തിന് നന്ദി പറയുവാൻ അല്പസമയം നമുക്കൊന്ന് എടുക്കാമോ? എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു നിമിഷം, യേശുവെ നന്ദി. ഈ കേട്ടത് സത്യമാണെങ്കിൽ എനിക്ക് വേണ്ടിയും കൂടിയാണല്ലോ അങ്ങ് വന്ന് മരിച്ചത്, എന്നെ രക്ഷിക്കാനാണല്ലോ അങ്ങ് ഈ ക്രൂശിലൂടെ കയറി ഇറങ്ങി തൻ്റെ ജീവനെ കൊടുത്തത്. അങ്ങനെയെങ്കിൽ യേശുവെ, ഞാനിതാ മടങ്ങി വരുന്നു. ഒരുപക്ഷെ ഇത്രയും നാൾ ഞാനും ആ മടങ്ങി വരാത്ത 9 പേരുടെ കൂട്ടത്തിലായിരുന്നു. ഇന്ന് ആ മടങ്ങി വന്ന ശമര്യക്കാരനെ പോലെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്ത് ചെല്ലാമോ? എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വന്നിട്ട് നമുക്കൊന്ന് പറയാമോ, യേശുവേ നന്ദി, താങ്ക് യു ജീസസ് എന്ന് നമുക്കൊന്ന് പറയാമോ? താങ്ക് യു ജീസസ്. നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ടൊന്ന് പറയാമോ, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, എനിക്കായി മരിച്ചല്ലോ, എനിക്ക് പകരമായി മരിച്ചല്ലോ, അങ്ങ് മരിച്ചതിലൂടെ എനിക്ക് ജീവൻ ലഭിച്ചല്ലോ, അങ്ങ് ശാപത്തിൻ്റെ ചിഹ്നമായിരുന്ന ക്രൂശിലേറിയതിലൂടെ എനിക്ക് അനുഗ്രഹം ലഭിച്ചല്ലോ. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണമായി തീർന്നത് അന്ന് ശാപകാരണമായിരുന്ന ആ ക്രൂശ് ചുമന്നുകൊണ്ട് ആ ക്രൂശിൽ താൻ തൻ്റെ ജീവനെ വിടിഞ്ഞതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത്ര വലിയൊരു സ്നേഹം ലോകത്താർക്കെങ്കിലും നമ്മോട് കാണിക്കുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അല്ലേ, പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ ഇത്രയധികം സ്നേഹിച്ച തൻ്റെ ജീവനെ തന്നുവെങ്കിൽ ഇന്ന് നാം അവൻ്റെ മക്കളായിത്തീരുമ്പോൾ എത്രയധികം തൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ദൈവസ്നേഹം അനുഭവിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇതൊരു നല്ല അവസരമാണ്. യേശുവെ, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാനിന്ന് കേട്ടു, അങ്ങയുടെ സ്നേഹം ഞാൻ സ്വീകരിക്കുന്നു, ആ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ആ സ്നേഹത്തിനൊന്ന് നന്ദി പറയാമോ? കണ്ണുകളടയ്ക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഒരുമിച്ച്? എല്ലാ കണ്ണുകളും നിങ്ങളിരിക്കുന്നിടത്തൊന്ന് അടച്ച് നമുക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിന്ന് കേട്ടു. കർത്താവെ, കാൽവറി ക്രൂശിൽ വന്ന് ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങൾക്കായി മരിച്ച ആ വലിയ സ്നേഹം, ആ സ്നേഹത്തിന് പകരമായി ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് തരാനില്ല. ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ വന്ന് ലോകമ്പാടുമുള്ളവർ ഈ ആഴ്ച അങ്ങയുടെ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ, ഒരുപക്ഷെ കാര്യമറിയാതെ അവരത് ഒരു ആഘോഷമായി ആഘോഷിക്കുമ്പോൾ, ഞങ്ങൾ കാര്യമറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് പകരമായി കർത്താവെ, അങ്ങ് ക്രൂശിൽ മരിച്ച് ഞങ്ങളെ അവിടെ നിന്ന് കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കിയതിനായിട്ട് നന്ദി. ഞങ്ങളുടെ ശാപം അങ്ങെടുത്തിട്ട് ഞങ്ങളെ നീ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് നിത്യജീവൻ മാത്രമല്ല, ഞങ്ങൾക്ക് രോഗസൗഖ്യവും തന്നതിനായിട്ട് നന്ദി. ഞങ്ങളനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കാരണം അങ്ങ് ക്രൂശിൽ മരിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് വീണ്ടും വീണ്ടും കൊടാനുകൂടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സമൃദ്ധിയായി നിങ്ങളെല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.